ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഇവര് റീസെന്റ്ലി വാങ്ങിച്ചതല്ല, കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതിങ്ങനെ ഞാനത് മാറ്റി മാറ്റി ഇപ്പൊ ഇത്ര സമയമായി. അപ്പൊ അതാണ് ഞാൻ ചെയ്യാൻ പോണത്. നിങ്ങക്ക് നൈക്ക എന്നാണ് സൈറ്റിന്റെ പേര്. മിക്കവരും നൈക്ക എന്നൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. കുറച്ച് പേരെന്നോട് പറഞ്ഞിരുന്നു നൈക്കയുടെ റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നൈക്ക എന്ന് പറയുന്നത് ഒരു എന്താണ് ഡ്രസ് നമ്മള് മിന്ത്ര, ഞാൻ എപ്പോഴും മിന്ത്ര എന്ന് പറയുന്ന പോലെ തന്നെ നൈക്കയില് ബ്യൂട്ടി പ്രോഡക്ട്സ് എല്ലാം ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സ്കിൻ കെയർ, ഹെൽത്ത് കെയർ, അപ്ലയൻസസ് ലൈക്ക് പേഴ്സണൽ കെയർ, പിന്നെ നാച്ചുറല്, പിന്നെന്താണ് അമ്മയ്ക്കും കുട്ടികൾക്കുള്ള കാര്യങ്ങള്, വെൽനെസ് ഉണ്ട്, ഫ്രാഗ്രൻസ് ഉണ്ട്, പിന്നെ ആണുങ്ങൾക്കുള്ള സ്റ്റോർ ഉണ്ട്, പിന്നെന്താണ് ആക്സസറീസ് ഉണ്ട്, ആക്സസറീസ് ഉണ്ട്, പിന്നെയുള്ളത് ലോഞ്ചറി, നമ്മുടെ അണ്ടർ ഗാർമെന്റ്സും അതും. അപ്പൊ അത്രയാണ്. ബാക്കി കുർത്ത അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. കൂടുതൽ മേക്കപ്പ് സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ വെരി റീസെന്റ്ലി അവർ ലോഞ്ചറിയും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഈ നൈക്കയുടെ സൈറ്റ്. നോർമലി നമ്മുടെ ഗൂഗിൾ പ്ലേയിൽ പോയിട്ട് നൈക്കയുടെ സൈറ്റ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതില് മിനിമം പർച്ചേസ് 500 ആണ്. മിനിമം പർച്ചേസ് അല്ല, നമുക്ക് ഫ്രീ ഷിപ്പിംഗ് കിട്ടുന്നുണ്ടെങ്കിൽ 500 രൂപക്ക് നമ്മൾ പർച്ചേസ് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ 50 രൂപ നിങ്ങൾ ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അതിനും 500 രൂപയാണ്. അല്ലെന്നുണ്ടെങ്കിൽ 50 രൂപ നിങ്ങൾ കൊടുക്കണം. 500 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറിക്ക് നിങ്ങൾക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എല്ലാ സ്ഥലത്തും ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അത് നിങ്ങൾ നിങ്ങളുടെ എന്താണ് പിൻകോഡ് ഇട്ട് ചെക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻലി ഉള്ളത്. പിന്നെ ഈ സൈറ്റ് നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറച്ച് വളരെ കുറച്ച് പേര് ഇങ്ങനെ പറയുന്നുണ്ട് ലൈക്ക് ചില പ്രൊഡക്ട്സ് അവർ അയച്ചത് നല്ലതല്ല എന്നുള്ളത്. പക്ഷെ ടിൽ ദിസ് പോയിന്റ് എനിക്ക് ഒരു ഈ വെരി റീസെന്റ് ഞാൻ വാങ്ങിച്ചൊരു ഐഷാഡോ മാത്രം കുറച്ച് ബ്രേക്ക് ആയിട്ട് വന്നു. അതല്ലാതെ ഇതുവരെ എനിക്ക് അങ്ങനെ മോശം അനുഭവം ഈ ഒരു സൈറ്റിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നല്ലതാണെന്ന് തന്നെയാണ്. ബട്ട് എപ്പാർട്ട് കുറച്ച് പേര് ഇങ്ങനെ എന്താണ് പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി അല്ലാത്തത് സെൻഡ് ചെയ്യുന്നുണ്ടെന്ന് വളരെ വളരെ കുറച്ചൊരു പേര് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ ബട്ട് എന്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അതാ ഇതുമാതിരി ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് എല്ലാ സാധനങ്ങളും കൂടി വരിക. ഓക്കെ, ഇത് ഞാൻ കുറെ ഒക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് എന്റെ ലാക്മേയുടെ നാച്ചുറലയുടെ ഒരു എന്താണ് ഫിനിഷിംഗ് പൗഡർ. ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു കോമ്പാക്ട് പേഴ്സൺ അല്ല, പക്ഷെ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതെന്റെ സ്കിൻ ഡ്രൈ ആക്കില്ല, ചെറിയൊരു ഗ്ലോ തരുന്ന ഒരു കോമ്പാക്ട് പൗഡറാണ്. അതിന്റെ റിവ്യൂ ഞാൻ ഈ വരുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഐ ബട്ടൺ ദേ ഇവിടെ വരും കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. കുറെ പേര് എന്നോട് പറഞ്ഞു ഐ ബട്ടൺ വരുന്നില്ല വരുന്നില്ല എന്നുള്ളത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ ഈ ഒരു സെയിം റേഞ്ച് നാച്ചുറലായിട്ട് സെയിം റേഞ്ചിൽ ഒരു ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചിരുന്നു, അതിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് എന്റെ അടുത്ത പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത്. പിന്നെയുള്ളത് ഈ ഒരു വൈറ്റ് പെൻസിലാണ്. വൈറ്റ് പെൻസിൽ വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡ്, ഇപ്പോ വെരി റീസെന്റ്ലി കുറച്ച് നാളായിട്ട് ലോഞ്ച് ചെയ്ത ഒരു കമ്പനിയാണ് വെറ്റ് ആൻഡ് വൈൽഡ്. ബൈ ദ വേ ഇത് എന്റെ ഹസ്ബൻഡിന്റെ ടീഷർട്ടാണ്, പുള്ളിക്കാരന് വേണ്ടി ഞാൻ ഓർഡർ ചെയ്തതാണ്. പക്ഷെ മഞ്ഞ ആയതുകൊണ്ട് ഞാൻ അടിച്ചു മാറ്റിയില്ല, ജസ്റ്റ് ഇടാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ക്യാപ്പ്, ഇത് വന്നിട്ട് ഞാൻ എന്താണ് മാക്സിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഈ ജീൻസിന്റെ ലേസ് ഉള്ള ഒരു ക്യാപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് നാളെ ഞാൻ നോക്കി വെച്ചിരുന്നു, അങ്ങനെ ഫൈനലി ഞാൻ പോയി ഈ 1 വീക്ക് മുമ്പ് പോയി വാങ്ങിച്ചു. ഓക്കെ, ആ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവർക്കും അറിയാലോ ഐസ് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ വൈറ്റ് പെൻസിൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണിത്, വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഒരു വൈറ്റ് പെൻസിൽ. നല്ല പിഗ്മെന്റഡ് ആണ്, അത്യാവശ്യം നന്നായിട്ട് ലാസ്റ്റും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ അടുത്ത പർച്ചേസ്. ഇതിന്റെ പ്രൈസിന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ അടുത്ത പ്രോഡക്റ്റ്. അടുത്ത് വന്നിട്ട് വെറ്റ് ആൻഡ് വൈൽഡിന്റെ തന്നെ ഒരു ഐബ്രോ ഹൈലൈറ്റർ ആണ്. ഇതിന്റെ പക്ഷെ എനിക്കൊരു പ്രോബ്ലം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ പ്രോബ്ലം പക്ഷെ ഇത് ചെറിയ ഒരു പിങ്ക് കളറാണ് നമ്മളുടെ സ്കിന്നിന് തരുന്നത്. നമ്മൾക്ക് നമ്മുടെ കേരളക്കാരുടെ ഒരു സ്കിൻ ടോണിന് പിങ്ക് കളർ എനിക്ക് അത്ര ഓക്കെ അല്ല. ഇത് ബ്രൈറ്റൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ന്യൂഡ് അല്ലെങ്കിൽ കുറച്ചൊരു വൈറ്റ് ഷെയ്ഡ്, പക്ഷെ ഇത് പിങ്ക് കളറാണ്. പക്ഷെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു കളറ്, ഒരു വൈറ്റ് കളർ എന്തായാലും ഈ ഒരു ഇത് തരുന്നുണ്ട്. ബട്ട് എഗെയിൻ ഇത് എനിക്ക് അത്ര ഹാപ്പി ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല, ബിക്കോസ് ഈ ഒരു പിങ്ക് കളർ തരുന്നുണ്ട്. അടുത്തത് വന്നിട്ട്
ഒരു എന്താണ് മിസ് ക്ലെയറിന്റെ ഗ്ലിമ്മർ സ്റ്റിക്സ് ഫോർ ഐസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. ഇത് കണ്ണെഴുതാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് ഞാൻ റോയൽ ബ്ലൂ ആണ് വാങ്ങിച്ചത്. ഇതിന്റെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്, ഞാൻ ലിങ്ക് ഇടാം. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഇത് അത്ര പേ ഓഫ് അല്ല, എന്നാലും അത്യാവശ്യം ഒരു പേ ഓഫ് തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു എന്താണ് ഗ്ലിമ്മർ സ്റ്റിക് ഫോർ ഐസ്. കുറെ ഷെയ്ഡ്സ് ഉണ്ട്, ഞാൻ ലിങ്ക് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചോ കേട്ടോ. ജസ്റ്റ് ഇടയ്ക്ക് ഒരു പോപ്പ് ഓഫ് കളർ ഒക്കെ കണ്ണിലൊക്കെ എഴുതി പോയാൽ നല്ലതല്ലേ. അപ്പൊ അതാണ് എന്റെ അടുത്ത പർച്ചേസ്. പിന്നെയുള്ളത് അടുത്തത് ഒരു മൂന്ന് ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചായിരുന്നു. നമ്മുടെ എന്താണ് ഇതിന്റെ പേര്, എൽഐറ്റിന്റെ. ബട്ട് ഏകദേശം മൂന്നും ഒരേ ഷെയ്ഡ് ആയിപ്പോയി. കണ്ടോ, ഞാനൊരു ഡീപ്പ് സ്കിൻ ടോണിന് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഡീപ്പ് സ്കിൻ ടോണിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ എൽഐറ്റിന്റെ ഷെയ്ഡ്, ഈ മൂന്നെണ്ണം. ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ഷെയ്ഡ് വന്നിട്ട് കോഡ് റെഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കണ്ടോ, ഇതാണ് കോഡ് റെഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ആദ്യത്തേത്. സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് പിങ്ക് ഷോ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ്. പിങ്ക് ഷോ എന്ന് പറഞ്ഞിട്ടാണെങ്കിലും ഇതൊരു പിങ്ക് അല്ല, ബട്ട് എഗെയിൻ എന്താണ് പിങ്കിൽ റെഡ് മിക്സ് ചെയ്ത ഒരു ഷെയ്ഡാണിത്. ഓക്കെ, അടുത്തത് വന്നിട്ട് ഞാൻ വാങ്ങിച്ച ഷെയ്ഡിന്റെ പേര് ചോക്കോബൈറ്റ്. ചോക്കോബൈറ്റ് ആണ്. അത് വന്നിട്ട് എന്താ ഈ ഒരു ഡാർക്ക് ഷെയ്ഡാണ്. നമ്മുടെ ഭയങ്കര ഡീപ്പ് സ്കിൻ ആയിട്ടുള്ളവർക്ക് ഈ ഒരു ഷെയ്ഡ് നന്നായിട്ട് ചേരും, ഈ ചോക്കോലാറ്റ് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ്. ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് താഴെ ഇടാവുന്നതാണ് കേട്ടോ. അപ്പൊ നല്ല ഡീപ്പ് സ്കിൻ ആയിട്ടുള്ളവർക്ക്, നല്ല ഡീപ്പ് സ്കിൻ ആയിട്ടുള്ളവർക്ക് നല്ലൊരു ഷെയ്ഡാണ് ഈ ചോക്കോലാറ്റ്. അല്ലാത്തവർക്ക് കുറച്ച് നന്നായിട്ട് എടുത്ത് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതാണ് എന്റെ അടുത്ത പർച്ചേസ്. അടുത്തത് വന്നിട്ട് ഒരു ലിപ് ലൈനർ ആണ്. ഇത് NYX ആണ് ലിപ് ലൈനർ. ഇതിന്റെ കുറച്ച് പ്രൈസി ആണ്, പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന് 450 rupees ആണ്. ബട്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലിപ് ലൈനർ ആണ്. അത് മാത്രമല്ല ഇത് ഭയങ്കര ക്രീമി ആണ്, ഭയങ്കര ബട്ടറി ക്രീമി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഇത്. അയ്യോ, അതിന്റെ കണ്ട അത്രയും സോഫ്റ്റ് ആണ്, അത് പെട്ടെന്ന് ഒടിഞ്ഞു പോയി. ബട്ട് എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് ഒരു ന്യൂഡ് എന്ന് പറഞ്ഞൊരു കളറാണ്, ഒട്ടും തന്നെ എടുത്തു നിൽക്കില്ല. ബട്ട് ലിപ്പ് ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് നല്ലൊരു ഇതാണ്. കാരണം ഇങ്ങനെ ഷാർപ്പൺ ചെയ്യുന്നതാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഷാർപ്പൺ, പെട്ടെന്നൊക്കെ നമ്മൾ ദൃതിയിലൊക്കെ പോകുമ്പോൾ ഷാർപ്പൺ ചെയ്യാൻ ഭയങ്കര പാടല്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇത് നല്ലതാണ്. ലൈക്ക് ന്യൂഡ് ഉണ്ട്, കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ അതിനെല്ലാം ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ലിപ് ലൈനർ എന്തായാലും വാങ്ങിച്ചാൽ നല്ലതാണ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ അതാണ് എന്റെ അടുത്ത ബൈ. പിന്നെ അടുത്തത് വന്നിട്ട് വേറൊന്നല്ല, ഒരു സോറി, ബ്ലൂ ഹെവന്റെ ഒരു ഐ ഷാഡോ ആണ്. ബ്ലൂ ഹെവൻ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ആണ്, വലിയ കുഴപ്പമില്ല. മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ആണ് ബ്ലൂ ഹെവൻ. ഇത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐ ഷാഡോ പാലറ്റ് ആണ് ഞാൻ വാങ്ങിച്ചത്. കണ്ടോ, ഓക്കെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകത എന്നല്ല ഡ്രോബാക്ക് എന്ന് തന്നെ പറയാം, വലിയ പിഗ്മെന്റഡ് അല്ല. പക്ഷെ നമുക്ക് കണ്ടോ, പക്ഷെ നമുക്ക് ഈ കൊടുക്കണ കാശിനുള്ള സംഭവം അവരെന്തായാലും തരുന്നുണ്ട്. ഇത് വന്നിട്ട് 4 ഷെയ്ഡുണ്ട്. ഇത് ഇതുപോലത്തെ തന്നെ കുറെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ നിങ്ങളൊരു തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന നല്ലൊരു ഐ ഷാഡോ പാലറ്റ് ആണിത്. സിമ്പിൾ ആയിട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ബേസിക് കളേഴ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഒരു ഗോൾഡൻ, പിന്നെ ഒരു കോപ്പർ, പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഡെയിലി ഐ ഷാഡോ ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണ് ഒന്ന് നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാലറ്റ് കുഞ്ഞിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം അത് നല്ല അഫോർഡബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് പഠിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ബ്ലൂ ഹെവന്റെ ഐ ഷാഡോ പാലറ്റ്. അപ്പൊ അതാണ് എന്റെ അടുത്ത പർച്ചേസും. അടുത്തത് വന്നിട്ട് ഇത് ഒരു ഇതിന്റെ ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണണമെങ്കിൽ ഇതാ ഈ പറഞ്ഞ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഒരു ബിബി ക്രീം ആൻഡ് സിസി ക്രീം. അപ്പോ ഇത് രണ്ട് ഇൻവേദയുടെയും ലാക്മേയുടെയും ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാ അറിയാൻ പറ്റും. ഇതാ ഈ പറഞ്ഞ ഐ ബട്ടൺ. ഓക്കെ, അടുത്തത് വന്നിട്ട് ഉള്ളത് സംഭവം, ഓക്കെ, മെറ്റൽ വേൾഡിന്റെ അടുത്തത് ഒരു ഐ ഷാഡോ, കുഞ്ഞൊരു ഐ ഷാഡോ ആണിത്. ഇത് വന്നിട്ട് ഇതിന്റെ പേര് അല്ല, ഞാൻ താഴെ ഇടാട്ടോ. ഇത് വന്നിട്ട് ഒരു ബ്ലാക്ക് കളർ ഐ ഷാഡോ ആണ്. കണ്ടോ, ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല പിഗ്മെന്റഡ് ആണ്, നല്ല പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഈ വെറ്റൻ വേൾഡിന്റെ ഐ ഷാഡോ. അപ്പൊ ഇതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഷെയ്ഡ്സ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ ഇതാണ് എന്റെ അടുത്ത ബൈ. അടുത്ത് വന്നിട്ട് ഒരു ബ്രഷ് ആണ് വെറ്റൻ വേൾഡിന്റെ. എനിക്ക് വെറ്റൻ വേൾഡ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പനിയാണ്. പക്ഷെ ഈ ഒരു ബ്രഷ് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒട്ടും തന്നെ പ്രോഡക്റ്റ് അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് ഇത് അത്ര അങ്ങ് പോരാ, ഒട്ടും തന്നെ പോരാ. അപ്പൊ അതുകൊണ്ട് ഇത് എനിക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഈ ഒരു സാധനം ഞാൻ വാങ്ങിച്ചതിന്. ബട്ട് വലിയ കാശില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല.
പിന്നെയുള്ളത് അടുത്തത് വീണ്ടും ബ്ലൂ ഹാമിന്റെ തന്നെ രണ്ട് ഐ ഷാഡോ സ്റ്റിക്ക് ആണ് ഞാൻ വാങ്ങിച്ചത്. ജസ്റ്റ് 40 രൂപയ്ക്ക് എന്തോ ഒരു ഐ ഷാഡോ സ്റ്റിക്ക് എനിക്ക് കിട്ടി, അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അതിന്റെ കൂടെ തന്നെ ഒരു നമുക്കിങ്ങനെ എന്താണ് ഷാർപ്പനറും കിട്ടുന്നുണ്ട്. ഇത് കാരണം ഇത് നമുക്ക് ഷാർപ്പൺ ചെയ്യണം, ഇതാണ് പെൻസിലാണ് കേട്ടോ. അപ്പോ ഞാൻ വാങ്ങിച്ചത് പക്ഷെ ഇത് ഒട്ടും തന്നെ എന്താണ് ഇതില്ല, എന്താണ് പറയണത്, പേ ഓഫ് ഇല്ല, കളർ ഇല്ല. നിങ്ങൾക്ക് കണ്ടോ കുറെ തവണ ഇങ്ങനെ ആക്കി കഴിഞ്ഞാലേ ഒരു കളർ കിട്ടുള്ളൂ. നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് കുറെ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇത് വാങ്ങിക്കാം, ജസ്റ്റ് ഒന്ന് അൺഡ്രൈ, ജസ്റ്റ് ഒന്ന് കളറൊന്ന് ജസ്റ്റ് ഒന്ന് ഇച്ചിരി കളറ് നിങ്ങളുടെ കണ്ണിന് വേണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷെ ഭയങ്കരമായിട്ട് നല്ല ലുക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് എന്തായാലും പറ്റില്ല. ബട്ട് അഗെയിൻ 30-40 rupees എന്തായാലും അല്ലേ. അപ്പൊ അതിന്റെ തന്നെ ഒരു ബ്ലാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലാക്കിന് വലിയ പേ ഓഫ് ഒന്നും ഇല്ല കേട്ടോ കളർ, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്കൊരു സ്മോക്കി ഒക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ ബേസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇടാൻ പറ്റും. അടുത്തത് വന്നിട്ട് വെറ്റൻ വെൽഡിന്റെ തന്നെ ഡ്യൂവി ലുമിനക്സ് പ്രൈമർ ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ അടുത്ത ബൈ. ഇപ്പൊ ഇതിനെ പറ്റി ഞാൻ റിവ്യൂ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഇഷ്ടപ്പെട്ടു ഇല്ലേ എന്നുള്ളത്. പിന്നെ അടുത്തത് വന്നിട്ട് എന്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റ് ആണ്. ഇത് വന്നിട്ട് ഫ്രീഡം എന്ന കമ്പനിയുടെ ഐബ്രോ പോമേഡ് ആണിത്. ഇത് കുറച്ച് പ്രൈസി ആണ്, പക്ഷെ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിന്റെ കളർ വന്നിട്ട് കാരമൽ ബ്രൗൺ ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ കളർ എനിക്ക് അത്ര മാച്ച് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി ഒരു ഡാർക്കിലേക്ക് പോകായിരുന്നു. കാരണം ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ചൊരു റെഡ് ടിന്റ് വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ബാക്കിയുള്ള സംഭവം ലൈക്ക് ഇതിന്റെ അത് എത്ര നേരം ലാസ്റ്റ് ചെയ്യും, പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ പ്രോഡക്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ ഒരു ഐബ്രോ പോമേഡ്. പിന്നെ ഐബ്രോന്റെ എന്തെങ്കിലും പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ വീഴും, കാരണം എനിക്ക് ഐബ്രോ അത്ര ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് എന്റെ അടുത്ത ബൈ ഇതാണ്. ഓക്കെ, ഇതാണ് എന്റെ ലാസ്റ്റ് ബൈ. ഇത് വന്നിട്ട് ലിപ്സ്റ്റിക്കിന്റെ ഇതൊക്കെ ടീഷർട്ടിലാക്കിയല്ലേ ഹസ്ബൻഡ് എന്നെ ഇടിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതാണ് എന്റെ ലാസ്റ്റ് ബൈ. വന്നിട്ട് ഇത് പ്രൈമർ പ്ലസ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇത് കുറെ പേര് ഞാൻ ഇടുമ്പോ എന്നോട് ചോദിച്ചിരുന്നു. എന്റെ ലാസ്റ്റ് വീഡിയോയില് ഇത് ഞാൻ ഇട്ടിരുന്നു. അപ്പൊ അവർ എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു ഇത് ഏതാണ് ഈ ഷെയ്ഡ് എന്ന്. ഇത് വന്നിട്ട് കോറൽ ക്രഷ് ആണ്, സോറി കോറൽ ഡേറ്റ് ആണ് കേട്ടോ. സോറി, ഞാൻ തെറ്റ് പറഞ്ഞിട്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ലൈക്ക് കോറൽ ഡേറ്റ് ആണ് ഈ ഒരു കളർ. ഇത് വന്നിട്ട് അത്യാവശ്യം ഫെയർ സ്കിൻ ടോണും മാച്ച് ചെയ്യുന്ന ഒരു കളറാണിത്. പക്ഷേ ഇതിന്റെ കളർ പേ ഓഫ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. നമ്മളുടെ ലിപ്സിലെ എന്തെങ്കിലും ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് അപ്പന്നെ സോറി അത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ പ്രൈമർ മാറ്റ്. ഇത് വന്നിട്ട് ഒരു സൂപ്പർ കോറൽ കളർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ കോറൽ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വീഴുന്നത് നിങ്ങൾക്ക് അറിയില്ലേ. ലൈക്ക് പീച്ച് കളറാണ്, പീച്ച് കോറൽ ഷെയ്ഡാണിത് കണ്ടോ. അത് ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ആ ഒരു എന്താ കളറും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണ് എന്റെ ഫൈനൽ ബൈ എന്ന് പറയുന്നത് ഈ ഒരു ഹോളിലെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പോ ഇതിന്റെ എല്ലാ പ്രൈസും എല്ലാ കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോ എന്താണ് നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ടൈം ബ്യൂട്ടി പ്രൊഡക്ട്സ് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ നൈക്കേന്ന് വാങ്ങിക്കാം, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞപോലെ ഇതുവരെ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, പിന്നെ സബ്സ്ക്രൈബ് നിങ്ങൾ എന്തായാലും ചെയ്യണം. പിന്നെ എന്താണ്, അപ്പൊ നെക്സ്റ്റ് ടൈം കാണുവരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.